السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. مجلس النعمة آدرنية رأي سادتك علماءك سهادرنا فتح المعين നിക്കാഹിന്റെ അധ്യായം പാർട്ട് 19. വശർത്തു ശഹാദത്തി റവാഹി, മുലകുടി സംബന്ധമായിട്ടുള്ള സാക്ഷിമൊഴി സഹിഹാകാനുള്ള ഷർത്ത്. ദിക്റു വഖ്തി റവാഹി, മുലകുടിച്ച സമയം പറയലാണ്. മുലകുടിച്ച പ്രായം, കുട്ടി ഏത് പ്രായത്തിലാണ് മുലകുടിച്ചത് എന്ന് പറയാം. അതതിഹി, ഈ മുലകുടിച്ചതിന്റെ എണ്ണം എത്ര എണ്ണം കുടിച്ചിട്ടുണ്ട്. തഫറുഖിൽ മറാത്തി, തവണകൾ വെട്ടിപിരിഞ്ഞതായിരുന്നു എന്നും. വൗസൂലിൽ ലബനി ഇലാ ജൗഫിഹി, പാൽ കുട്ടിയുടെ ഉള്ളിലേക്ക് ചേർന്നിരിക്കുന്നു എന്നും. ഫീ കുല്ലി റവഅത്തിൻ, ഓരോ പ്രാവശ്യത്തെ മുലകുടിയിലും. ആ സമയത്തൊക്കെ കുട്ടിയുടെ വയറ്റിൽ പാൽ എത്തിയിട്ടുണ്ട്, ചേർന്നിട്ടുണ്ട് എന്നതും പറയണം. വയുഉറഫു, ഇതിനെ അറിയപ്പെടും, പാൽ കുട്ടിയുടെ വയറിലേക്ക് ചേർന്നു എന്നുള്ളതിന് അറിയപ്പെടും. ബിനദരി ഹലബിൻ, ബിനദരി ഹലബിൻ, കറക്കപ്പെട്ട പാലിനെ കാണൽ കൊണ്ടും. വൈജാരിൻ, വായയിലേക്ക് അതിനെ ചൊരിക്കപ്പെടലിനെ കാണൽ കൊണ്ടും. വസ്ദിറാദിൻ, കുട്ടി അതിനെ വിഴുങ്ങലിനെ കാണൽ കൊണ്ടും. ഇതെല്ലാം വേണം. അല്ലെങ്കിൽ മറ്റു അടയാളങ്ങളെ കൊണ്ട് അറിയപ്പെടും. ആ അടയാളങ്ങൾ ഏതുപോലെ? കംതിസാസി സദിയൻ, സദിയനെ ഈമ്പൽ പോലെ, കുട്ടി മുലയെ ഈമ്പൽ പോലെ. വഹർക്കത്തി ഹൽഖിഹി, കുട്ടിയുടെ തൊണ്ട അനങ്ങും പോലെ. ബഅദ ഇൽമിഹി അന്നഹ ദാതു ലബനിൻ, ഇവൻ അറിഞ്ഞ ശേഷം. അന്നഹ, ഈ പെണ്ണ്, ദാതു ലബനിൻ, പാൽ കുടയവളാണ്, ഈ പെണ്ണിന് പാലുണ്ട് എന്ന് അറിയണം. അതിന്റെ ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ വേണ്ടത്. വൈല, ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ, പാൽ ഉടയവളാണ് അവൾ എന്ന് അവൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ. ഫലാ യഹില്ലം യഹില്ല ലഹു അൻ യഷഹദ, അവനക്ക് അനുവദനീയമല്ല അവൻ സാക്ഷി നിൽക്കൽ. കാരണം ലി അന്നൽ അസ്ല അദമുൽ ലബനി, അസില് പാലില്ലാതിരിക്ക എന്നുള്ളതാണ്. വാലിബ് അവസ്ഥയും മിക്കവാറും അവസ്ഥയും പാൽ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ അടിസ്ഥാനപരമായ അവസ്ഥ, അത് അറിയാത്ത ഒരു സാഹചര്യത്തിൽ പിന്നെ ഈ അടയാളങ്ങളെ കൊണ്ട് മാത്രം പരിഗണിക്കപ്പെടുകയില്ല എന്ന് സാരം. വലായക്കി ഫി ഫി അദാ ഇഷഹാദത്തി, സാക്ഷി നിൽക്കലിനെ വീട്ടുന്നതിൽ മതിയാവുന്നതല്ല, അതായത് സാക്ഷിമൊഴിയിൽ മതിയാവൂല. ദിക്റുൽ ഖറായിന, അവൻ സൂചനകളെ പറയൽ, ആ സൂചനകൾ പറഞ്ഞാ പോരാ. കുട്ടി മുല ഈമ്പിയിട്ടുണ്ട്, അതുപോലെ തൊണ്ട അനക്കിയിട്ടുണ്ട്, ഇതൊന്നും മാത്രം പറഞ്ഞാൽ പോരാ. വല്യാഴ്ത്തമിതുഹ, എങ്കിലും ഈ അടയാളങ്ങളെ അവനക്ക് അവലംബിക്കാം. എന്നിട്ട് വയജിസിമു ബിഷഹാദത്തി, സാക്ഷി പറയൽ കൊണ്ട് ഉറപ്പിക്കണം.
അങ്ങനെയാണ് വേണ്ടത്. അപ്പോ സൂചനകൾ അടിസ്ഥാനമാക്കി ആസ്പദമാക്കി മുലകുടി ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്ന് അവനക്ക് ഉറപ്പിച്ച് പറയണം. അത് അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അല്ലാതെ കേവലം ഈ അടയാളങ്ങൾ സൂചനകൾ മാത്രം പറഞ്ഞ് മതിയാക്കാൻ പറ്റുകയില്ല. വലൗ ശഹിദ ബിഹി ദൂനു നിസ്വാദി, ഇനി ഈ മുലകുടി കൊണ്ട് സാക്ഷി നിന്നു നിസ്വാദിന്റെ താഴെ, പറയപ്പെട്ട എണ്ണത്തിന്റെ താഴെ. അപ്പോ നിശ്ചിത എണ്ണം ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ എണ്ണത്തിൽ കുറവ് ആളുകൾ സാക്ഷി നിന്നു. ഔ വഖഅ ശക്കുൻ, അതല്ലെങ്കിൽ സംശയം സംഭവിച്ചു. ഫി തമാമി റവഅത്തി, മുലകുടികൾ പൂർണമായിട്ടുണ്ടോ എന്ന വിഷയത്തിൽ അങ്ങനെ വന്നു. അപ്പൊ അഞ്ചു തവണ പൂർത്തിയായിട്ട് കുടിച്ചിട്ടുണ്ടോ എന്ന വിഷയത്തിൽ. അവിൽ ഹൗലൈനി, അതല്ലെങ്കിൽ രണ്ട് കൊല്ല പൂർണമായിട്ടുണ്ടോ എന്ന വിഷയത്തിൽ. രണ്ടു വയസ്സ് പൂർത്തിയാവുന്നതിന് മുമ്പാണോ ശേഷമാണോ, ഇങ്ങനെ സംശയം സംഭവിച്ചു. ഔ ഉസൂലി ലബനി ജൗഫർ റളീ, അതല്ലെങ്കിൽ കുട്ടി മുല കുടിക്കുന്ന കുട്ടിയുടെ വയറിലേക്ക് ഉള്ളിലേക്ക് പാൽ ചേർന്നിരിക്കുന്നുവോ എന്ന വിഷയത്തിൽ സംശയം സംഭവിച്ചു. ഇങ്ങനെയൊക്കെ വന്നാൽ ലം യഹ്റുമു നിക്കാഹു, അവിടെ ഈ നിക്കാഹ് സജിൽ ഹറാമായിട്ട് വരികയില്ല. കാരണം മുലകുടി ബന്ധം ഇവിടെ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതാണ്. ലാക്കിൻ, എങ്കിലും അൽ വറഉ സൂക്ഷ്മത അൽ ഇജ്തിനാബു, ഈ നിക്കാഹ് ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കലാണ്, വെടിയലാണ്. വൈലം തുഖ്മിറുഹു ഇല്ല വാഹിദത്തുൻ, ഒറ്റ പെണ്ണല്ലാതെ ഈ വിവരത്തെ അറിയിച്ചിട്ടില്ലെങ്കിലും ശരി, മാറി നിൽക്കലാണ് നല്ലത്. നഅമെങ്കിലും ഇൻ സദ്ദഖഹ, ഇവൻ ആ ഒരു പെണ്ണിനെ വാസ്തവമാക്കിയാൽ, അവൾ പറയുന്നത് സത്യമാണ് എന്ന് ഇവൻക്ക് ബോധ്യമായാൽ, യൽസമുൽ അഖ്ദു ബി ഖൗലിഹ, യൽസമുഹു അവൻക്ക് നിർബന്ധമാണ്, അൽ അഖ്ദു ബി ഖൗലിഹ, ആ ഒരു പെണ്ണിന്റെ വാക്കുകൊണ്ട് പിടിക്കൽ നിർബന്ധമാണ്. വലാ യസ്ബുത്തുൽ ഇഖ്റാറു ബി റദാഇ, മുലകുടി ബന്ധം കൊണ്ടുള്ള സമ്മതിക്കൽ സ്ഥിരപ്പെടുകയില്ല. ഇല്ലാ ബി റജുലൈനി അദ്ലൈനി, നീതിമാനായ രണ്ട് പുരുഷന്മാരെ കൊണ്ടല്ലാതെ ശരിയാവുകയില്ല. റദാഇ, മുലകുടി ബന്ധം സ്ഥിരപ്പെടാൻ മേൽപ്പറയപ്പെട്ട രീതിയിലുള്ള ആളുകളും മതി. പക്ഷെ മുലകുടി ബന്ധം കൊണ്ടുള്ള സമ്മതിക്കൽ സ്ഥിരപ്പെടണമെങ്കിൽ അവിടെ നീതിമാന്മാരായ രണ്ട് പുരുഷന്മാർ തന്നെ വേണം. ഇത് പുരുഷന്മാർക്ക് വെളിവാകുന്ന വിഷയമായതുകൊണ്ട് അവർ തന്നെ ഈ ഇതുകൊണ്ട് സാക്ഷി നിൽക്കണം. ഔ മുസാഹറത്തിൻ, അല്ലെങ്കിൽ മുസാഹറത്ത് കൊണ്ട് വിവാഹം നിഷിദ്ധമായവളും ആകാതിരിക്കൽ ഷർത്താണ്. വിവാഹബന്ധം മുഖേന ഹറാമായവൾ ആകാതിരിക്കലും ഷർത്താണ്. ഫതഹറമു, അപ്പൊ വിവാഹബന്ധം മുഖേന ഹറാമാകും സൗജത്തു അസ്ലിൻ, അസ്ലിന്റെ ഭാര്യ, പിതാവിന്റെ ഭാര്യ. പിതാവ് എന്ന് പറഞ്ഞാൽ മിൻ അബിൻ, നേരെ പിതാവ്, ഔ ജദ്ദിൻ, അല്ലെങ്കിൽ പിതാമഹൻ, ലി അബിൻ ഔമിൻ, വാപ്പാന്റെ ഭാഗത്തിലൂടെയുള്ള പിതാമഹൻ, അല്ലെങ്കിൽ ഉമ്മാന്റെ ഭാഗത്തിലൂടെയുള്ള പിതാമഹൻ, ഇവരുടെ ഭാര്യ. വൈൻ അല, അവരെത്ര മേലെ ആണെങ്കിലും ശരി. മിൻ നസബിൻ ഔ റവാഇൻ, നസബനാലുള്ള പിതാവ്, റവാഇനാലുള്ള പിതാവ്, രണ്ടു നിലക്കും വരും. കുടുംബ ബന്ധം മുഖേനയുള്ള പിതാവാണെങ്കിലും മുലകുടി ബന്ധം മുഖേനയുള്ള പിതാവാണെങ്കിലും ഏത് നിലക്കാണെങ്കിലും പിതാവിന്റെ ആ പിതൃ പരമ്പരയിൽപ്പെട്ടവരുടെ ഭാര്യ, അവളെ വിവാഹം ചെയ്യൽ ഹറാമായി വരും. വഫസ്ലിൻ, ഫസ്ലിന്റെ ഭാര്യയും ഹറാമാണ്. ഫസ്ലിൻ എന്ന മകന്റെ ഭാര്യ. പുത്രന്റെ ഭാര്യ, പുത്രൻ എന്ന് പറയുമ്പോൾ മിൻ ഇബിനിൻ, നേരെ മകൻ
വബിനിഹി അവന്റെ മകൻ എന്നിവരാൽ, വഇൻ സഫല ഈ മകന്റെ മകൻ എന്ന് പറയുന്നത് എത്ര താഴെ ഗ്രേഡിലാണെങ്കിലും ശരി, മിന്നുമ ഈ രണ്ടു ഭാഗത്തിലൂടെയും നസബന്റെ ഭാഗത്തിലൂടെയും കുടുംബ ബന്ധത്തിന്റെ ഭാഗത്തിലൂടെയും മറുകുടി ബന്ധത്തിലൂടെ ഉള്ള മകന്റെ മകനാണെങ്കിലും ഒക്കെ അവരുടെ ഭാര്യ അവരെ വിവാഹം ചെയ്യലും ഹറാമാണ്. അസ്ലു സൗജത്തിൻ, സൗജത്തിന്റെ ഭാര്യയുടെ അസ്ലും ഹറാമാണ്. ഭാര്യയുടെ അസ്ല് എന്ന് പറഞ്ഞാൽ ഐ ഉമ്മഹാത്തുഹ, ഭാര്യയുടെ ഉമ്മമാർ, ബിനസബിൻ കുടുംബം മുഖേനയുള്ള അത് കാരണമായിട്ടുള്ള ഉമ്മ, ഔ റളായിൻ അതല്ലെങ്കിൽ മുലകുടി ഭാഗത്തിലൂടെയുള്ള ഉമ്മ ഇവര്. വൈൻ അലത്ത് ഈ ഉമ്മമാർ എന്ന് പറയുന്നത് എത്ര മേലെയാണെങ്കിലും ശരി, ഉമ്മാന്റെ ഉമ്മാന്റെ ഉമ്മയാണെങ്കിലും ഒക്കെ. വൈലം യദുഖുൽ ബിഹ, അവൻ ഭാര്യയുമായിട്ട് സംയോഗത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിലും ശരി, ഭാര്യയുടെ അസല് അവരുടെ ഉമ്മമാര് ഹറാമായി വരും നിക്കാഹ് കൊണ്ട് മാത്രം. ലിൽ ആയത്തി ഉമ്മഹാത്തു നിസായിക്കും എന്ന് പറയുന്ന ആയത്തിന് വേണ്ടിയിട്ട്, ഈ ആയത്താണ് ഭാര്യയുടെ ഉമ്മമാർ ഹറാമാകാൻ കാരണം. വഹിക്കുമത്തുഹു, ഈ ഭാര്യയുടെ ഉമ്മമാര് സംയോഗം ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ വിവാഹം ചെയ്യൽ ഇവനക്ക് ഹറാമായി വരാനുള്ള തത്വം, ഇബ്തിലാഉ സൗജി ഈ സൗജിനെ വരനെ പരീക്ഷിക്കലാണ്, ബി മുക്കാലമത്തിഹ ഈ ഉമ്മമാരോട് സംസാരിക്കൽ കൊണ്ട്, വൽ ഹൽവത്തി അവരോട് തനിച്ചാവൽ കൊണ്ടും, ഈ രണ്ടു നിലക്കും ഈ സൗജിനെ പരീക്ഷിക്ക. ലി തർത്തീബി അംലി സൗജത്തി, എന്തിനു വേണ്ടിയാണ് അവളോട് ഹൽവത്താവുന്നതും സംസാരിക്കുന്നതുമൊക്കെ, ഭാര്യയുടെ കാര്യം ഒന്ന് ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി, സൗജത്തിന്റെ കാര്യങ്ങളൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്, അവളുമായിട്ടുള്ള ദുഹൂറിന്റെ വിഷയങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി. ഫഹറുമത്ത്, അപ്പോൾ ഈ ഭാര്യയുടെ ഉമ്മമാർ ഹറാമായി, കസാബിഖത്തൈഹ അവരുടെ തൊട്ട് മുൻപ് പറഞ്ഞ രണ്ടു പേർ ഹറാമായതുപോലെ തന്നെ, മകന്റെ ഭാര്യ പിതാവിന്റെ ഭാര്യ ഇവര് ഹറാമായതുപോലെ തന്നെ ഈ ഭാര്യയുടെ ഉമ്മമാരും ഹറാമായി. ബിനഫ്സിൽ അഖ്ദി, തനിച്ച ഇടപാട് കൊണ്ട് തന്നെ സംയോഗം ആവശ്യമില്ലാത്ത നിലക്ക്. ലിയതമക്കന മിൻ ദാലിക, എന്തിനു വേണ്ടിയാണ് ഈ സൗജ് ഈ മേൽ പറയപ്പെട്ട കാര്യത്തിനെ തൊട്ട് സൗകര്യമുള്ളവനാകാൻ വേണ്ടിയാണ് ഹറാമായത് ഈ ഉമ്മമാര്, ഭാര്യയുടെ ഉമ്മമാര്. മേൽ പറയപ്പെട്ട കാര്യം ഇവിടെ പറഞ്ഞല്ലോ, ഇബ്തിലാഉ സൗജ് ബി മുക്കാലമത്തിഹ വൽ ഹൽവത്തി ബി തർതീബി അംലി സൗജത്തി എന്ന് പറഞ്ഞ ആ കാര്യം. ലിയതമക്കന മിൻ ദാലിക, സൗജ് ഈ ഭാര്യയുടെ കാര്യം ക്രമീകരിക്കുന്നതിനെ തൊട്ട് സൗകര്യം ഉള്ളവനാകാൻ വേണ്ടിയാണ് ഈ ഭാര്യയുടെ ഉമ്മമാര് നഫ്സുൽ അഖ്ദ് കൊണ്ട് ഹറാമായത്. വയലം, നീ അറിഞ്ഞോ, അന്നഹു നിശ്ചയം, യുഅ്തബറു പരിഗണിക്കപ്പെടും, ഫീ സൗജത്തിൽ അബി വൽ ഇബ്നി മകന്റെയും പിതാവിന്റെയും ഭാര്യമാരിൽ, ഒഫി ഉമ്മി സൗജത്തി സൗജത്തിന്റെ ഭാര്യയുടെ ഉമ്മയിലും പരിഗണിക്കപ്പെടും, എന്ത അദമി ദുഹൂലി ബിഹിന്ന ഈ ഭാര്യമാരോട് കൊണ്ട് സംയോഗം ചെയ്യാത്ത സന്ദർഭത്തിൽ ഇവര് ഹറാമായി വരണമെങ്കിൽ പരിഗണിക്കപ്പെടും, അൻ യകൂനൽ അഖ്ദു സഹീഹ ഈ ഇടപാട് സഹീഹാകണം, ഇടപാട് സഹീഹ് ആയ സന്ദർഭത്തിലെ വെറും സംയോഗമില്ലാത്ത സന്ദർഭത്തിലും ഈ ഇടപാട് കൊണ്ട് ഇവർ ഹറാമായിട്ട് വരികയുള്ളൂ. അപ്പോ ഈ പറയപ്പെട്ട ആളുകൾ അവരെ വിവാഹം ചെയ്യൽ ഇവനക്ക് ഹറാമാകണമെങ്കിൽ, അഖ്ദ് കൊണ്ട് തന്നെ വിവാഹം ചെയ്യൽ ഹറാമാകണമെങ്കിൽ ആ അഖ്ദ് സഹീഹായിട്ടു നടക്കണം. അപ്പോ
അഖദ് സഹിഹായിട്ടില്ല, വത്ത് നടന്നിട്ടില്ലെങ്കിൽ ഇവരെ ഹറാമായി വരികയില്ല. ഇനി അഖദ് സഹിഹായിട്ടില്ല, ഫാസിദാണ്, പക്ഷെ വത്ത് നടന്നിട്ടുണ്ടെങ്കിൽ ഈ പറയപ്പെട്ടവരെ വിവാഹം ചെയ്യൽ ഈ വത്ത് മുഖേന ഹറാമായിട്ട് വന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.